ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്ക വിധം പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ നമ്മുടെ നാലാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മുടെ പാഠഭാഗം എന്തായിരുന്നു? സഭയും അൽമായരും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ആരാണ് അൽമായരെന്നും അല്ലെങ്കിൽ അൽമായ പ്രേക്ഷിതത്വം എന്താണെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ഒരു അസൈൻമെൻ്റ് നിങ്ങൾക്ക് തന്നിരുന്നു അല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങളോട് ഒരു കുറിപ്പ് എഴുതി തയ്യാറാക്കുവാനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും അത് നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഇതാണ് അൽമായ പ്രേക്ഷിതത്വത്തിൻ്റെ മൂന്ന് തലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് അൽമായ പ്രേക്ഷിതത്വത്തിന് മൂന്ന് തലങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് വ്യക്തിതലം, രണ്ട് കുടുംബതലം, മൂന്ന് സമൂഹതലം. അൽമായ പ്രേക്ഷിതത്വത്തിൻ്റെ മൂന്ന് തലങ്ങൾ: ഒന്ന് വ്യക്തിതലം, രണ്ട് കുടുംബതലം, മൂന്ന് സമൂഹതലം. അപ്പം നമുക്കിത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് ഈ അൽമായ പ്രേക്ഷിതത്വത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിതലത്തിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വ്യക്തിതലം എന്ന് പറയുമ്പോൾ അതെന്താണ്? വ്യക്തിതലം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനാണ്. ഈശോ എങ്ങനെയാണോ ജീവിച്ചത്, അല്ലെങ്കിൽ ഈശോ നമ്മളോട് എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത്, ഈശോ നമുക്ക് നൽകിയ മാതൃക എന്തായിരുന്നു, അപ്പം ഈശോ ജീവിച്ചതുപോലെ അല്ലെങ്കിൽ ഈശോ നമുക്ക് നൽകിയ മാതൃക അനുസരിച്ച് ഈശോയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനാണ് ഞാനും നിങ്ങളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈശോയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷി നൽകാനായിട്ട് പറ്റും. കാരണം അയാളത് ജീവിക്കാതെ, അതായത് സുവിശേഷം ഒരാളെ ജീവിക്കാതെ അയാൾക്ക് സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോ നമ്മളെ എങ്ങനെയാണോ നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃക, ഈശോ നമുക്ക് കാണിച്ചു തന്നു അല്ലേ എങ്ങനെ ജീവിക്കണമെന്ന്, ഈശോ നമുക്കൊരു സ്നേഹത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നു, ഈശോ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറേണ്ടത് നമുക്ക് പഠിപ്പിച്ചു തന്നു, എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതെന്ന് ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം ഈശോ നമ്മുടെ മുമ്പിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു നല്ല മാതൃക നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ പറയുമ്പോൾ, പക്ഷേ നമ്മൾ ആ ഈശോ നടന്ന വഴിയെ നടക്കുവാനും ഈശോ ജീവിച്ചതുപോലെ ജീവിക്കുവാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വ്യക്തിതലത്തിൽ നമ്മുടെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ എനിക്ക് ഈശോയ്ക്ക് സാക്ഷി നൽകാനായിട്ട് സാധിക്കുന്നത്. ഇനി കുടുംബതലത്തിൽ എങ്ങനെയാണ് നമുക്ക് സാക്ഷി നൽകാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ കുടുംബതലത്തിൽ എങ്ങനെയാണ് ഒരാളൊരു പ്രേക്ഷിതനായിട്ട്, ഈശോയുടെ ഒരു പ്രേക്ഷിതനായിട്ട് മാറുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം ഒരു കുടുംബത്തിലാണ് ശരിക്കും എന്താണ് വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുമക്കളിലെ കുഞ്ഞുങ്ങളിലെ വിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് എവിടെയാണ്? കുടുംബങ്ങളിലാണ്. മാതാപിതാക്കളിലൂടെയാണ് ആ വിശ്വാസത്തിൻ്റെ വിത്ത് യഥാർത്ഥത്തിൽ മക്കളിൽ വിതയ്ക്കപ്പെടുന്നത്. മാതാപിതാക്കളെ കണ്ടാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജീവിത രീതിയും അവരുടെ മാതൃകകളും കണ്ടാണ് ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. നമുക്കറിയാം സഭയിൽ തന്നെ എത്ര വിശുദ്ധരുണ്ടല്ലേ, അവരുടെ മാതാപിതാക്കളിലൂടെ വിശുദ്ധരായി തീർന്നവർ. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി, ആ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മാതാപിതാക്കളും ഇന്ന് വിശുദ്ധരാണ്. വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിഗുരിനും. എന്തുകൊണ്ടാണ് ആ മാതാപിതാക്കള് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടത്? അവരെ വിശുദ്ധരായ മക്കളെ വിശുദ്ധിയിലേക്ക് വളർത്തുന്നതിൽ അവർ പ്രധാന പങ്കുവഹിച്ചതുകൊണ്ടാണ്.
അപ്പോ അവരുടെ കുടുംബം അവരുടെ കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങളിൽ വിശ്വാസത്തിന്റെ വിത്ത് വിതയ്ക്കുകയും അവരെ വിശ്വാസത്തിൽ വളർത്തുകയും ചെയ്യുന്ന ആ മാതാപിതാക്കള് ഒടുവിൽ അവരും എന്ത് ചെയ്തു, വിശുദ്ധിയുടെ പടവുകളിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് കുടുംബതലത്തിൽ നമുക്ക് ഒരു നമ്മുടെ പ്രേക്ഷിതത്വം എങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മുടെ ഭവനങ്ങളിൽ മക്കളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുക. വിശ്വാസം പകർന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ വെറും വാക്കുകളിൽ കൊടുക്കുന്നതല്ല, അതുമാത്രമല്ല ജീവിത മാതൃകയിലൂടെ, പറയുന്ന വാക്കുകളിലൂടെ, ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ, മനോഭാവങ്ങളിലൂടെ, അങ്ങനെയെല്ലാം നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് തങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യുന്നു, കൈമാറി കൊടുക്കുന്നു. അല്ലേ, മക്കളോട് കള്ളം പറയരുത് എന്ന് പറയുന്നതിനോടൊപ്പം മാതാപിതാക്കൾ കള്ളം പറയാതെ കൂടിയിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ഒരു പുതിയൊരു അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ തക്ക വിധം ഒരു മാതൃക ലഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സഭയിലെ അനേകം വിശുദ്ധർക്ക് ജന്മം കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ സഭയിലെ അനേകരെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നതിൽ അവരുടെ മാതാപിതാക്കൾ വഹിച്ച പങ്ക് വലുതാണ്. വീണ്ടും നമ്മൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, രാത്രിയിൽ എപ്പോഴെങ്കിലും ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പനെയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നത് അതാണ്. അപ്പൊ നമുക്കും വേണം നമ്മുടെ കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ ആ കുടുംബതലത്തിൽ ഒരു ഒരു പ്രേക്ഷിതരായി മാറുമ്പോഴാണ് വിശുദ്ധിയിലൂടെ വിശുദ്ധിയിലൂടെ വളർത്തപ്പെടുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലും സഭയിലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കുടുംബതലത്തിലുള്ള ആ പ്രേക്ഷിതത്വം അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി വീണ്ടും ഞാൻ രണ്ട് തലങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, നമ്മുടെ പ്രേക്ഷിതത്വം, അൽമായ പ്രേക്ഷിതത്വത്തിൻ്റെ ഒന്നാമത്തെ തലം എന്തായിരുന്നു? വ്യക്തിതലത്തിൽ. രണ്ട്, കുടുംബതലത്തിൽ. മൂന്ന്, സാമൂഹിക തലത്തിൽ. വളരെ ഈശോ പറയുകയാണ്, ഈശോ നമ്മളെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും പ്രകാശവുമാണെന്ന് പറയും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും പ്രകാശവുമാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഈ ഭൂമിയുടെ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ, അല്ലെങ്കിൽ ഈ സമൂഹത്തില് ഒരു ഉപ്പാകാനും അല്ലെങ്കിൽ പ്രകാശമാകാനും, അവിടെ എല്ലാം വെളിച്ചം പകരാനായിട്ട്, ഈശോയുടെ വെളിച്ചം പകരാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നവരെ. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് ഒതുങ്ങിക്കൂടാനായിട്ട് കഴിയില്ല. കാരണം നമുക്ക് ഒരു സാമൂഹിക തലത്തിലുള്ള ഒരു പ്രേക്ഷിതത്വത്തിന്റെ വിളി കൂടി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലും നമുക്ക് എന്താണ്, അവിടെയും അനീതി കാണുമ്പോൾ അവിടെ വേണ്ട വിധത്തിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ആ രീതിയിൽ അതിനോട് പ്രതികരിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ മുമ്പിൽ അതിനു വേണ്ടിയിട്ട് മുട്ടിന്മേൽ നിൽക്കാനും നമുക്ക് വിളിയുണ്ട്. കർത്താവ് അതിനെ നമ്മളെ വിളിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ ആ സമൂഹത്തിന്റെ മുന്നിൽ പോലും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ വാക്കുകൊണ്ട് പറയുകയോ തിരുത്തുകയോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ സമൂഹത്തിന് ഒരു ഒരു നല്ലൊരു മാതൃക കൊടുത്തുകൊണ്ട് അവിടെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഈശു പറയുന്നുണ്ട്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട്, അപ്പൊ നമ്മുടെ വാക്കുകൾ മാത്രമല്ല നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തികളിലൂടെയും എല്ലാം നമുക്ക് ഈ സമൂഹത്തിന് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ പറയുന്ന ഈ സാമൂഹിക തലത്തിലുള്ള ഒരു പ്രേക്ഷിതത്വത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ മൂന്ന് തലത്തിലാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നത്? ഈ പ്രേക്ഷിതത്വം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ക്രിസ്തു ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നത്? ഈശോ തന്നെ അതിന് പറയുന്നുണ്ട്. അപ്പൊസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 1:8 ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഈ ലോകം മുഴുവനിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് എൻ്റെ ഒരു ശക്തനായ, അല്ലെങ്കിൽ ഒരു ശക്തിയായ ഒരു സാക്ഷിയായിട്ട് ഈ സമൂഹത്തിൽ മാറാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരും. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊരു ഒരു ഉത്തമ ക്രിസ്തു സാക്ഷിയായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ അൽമായ ആ പ്രേക്ഷിതത്വത്തിന് 3 തലങ്ങളുണ്ട്. 1, വ്യക്തിതലം.
രണ്ട് കുടുംബതലം, മൂന്ന് സാമൂഹിക തലം. വ്യക്തിപരമായിട്ട് ഞാൻ സുവിശേഷം ജീവിക്കുന്നു, അതിന് ആ സുവിശേഷം ഞാൻ ജീവിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുമ്പോൾ അത് വ്യക്തിതലത്തിലുള്ള ഒരു പ്രേഷിതത്വമായി മാറുന്നു. രണ്ട് കുടുംബത്തിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ അത് മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ വിശ്വാസം കൈമാറുമ്പോൾ അത് കുടുംബതലത്തിലുള്ള ഒരു പ്രേഷിതത്വമായി മാറുന്നു. മൂന്ന് സാമൂഹിക തലത്തിലുള്ള പ്രേഷിതത്വം, നമ്മൾ ഭൂമിയും ഭൂമിയുടെ ഉപ്പും പ്രകാശവുമാകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളിലൂടെയും ജീവിതത്തിലൂടെയും നമ്മുടെ സമൂഹത്തിൽ ഈശോയുടെ ഉപ്പും അതോടൊപ്പം തന്നെ ഈശോയുടെ പ്രകാശവും മാറുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ചോദിക്കാം, ഒരു നല്ല ക്രിസ്തു സാക്ഷിയാകുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങയെ കൂടാതെ, അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് ഒരു ഉത്തമ ക്രിസ്തു സാക്ഷിയാകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങ് നിരന്തരം സഹായിക്കണമേ. ഈശോയുടെ ഒരു ജീവിക്കുന്ന സാക്ഷിയായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. നമുക്കൊരിക്കൽ കൂടി അമ്മയുടെ മാതൃസ്ഥാനം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.